ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय പ്രഥമ സ്കന്ധത്തിലെ മൂന്നാം അധ്യായം അവതാര വിവരണം. ആദ്യമായി വിരാട് പുരുഷ അവതാരം, അതാണ് ഒന്നാമത്തെ ശ്ലോകം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിഹി സംഭൂതം ഷോഡശകലം ആദൗ ഷോഡശകലമാദൗ ലോകശുശ്രൂഷയാ. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലമാദൗ ലോകശുശ്രൂഷയാ. ആദൗ, ലോക സൃഷ്ടിയുടെ ആദിയിൽ ഭഗവാൻ സർവേശ്വരനായ ആ പരമാത്മാവ് ലോകശുശ്രൂഷയാ, ശുശ്രൂഷ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം, ലോകശുശ്രൂഷ ലോകങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം. അതിനാൽ ലോകശുശ്രൂഷയാ മഹദാദിഭിഹി, മഹത്തത്വം മുതലായവയാൽ. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദ്യം ആ പരമാത്മാവിനെ, ആ തത്വത്തെ മായയാകുന്ന മായയുടെ ആവരണത്താൽ, ആവരണം വിക്ഷേപം ഇങ്ങനെ രണ്ട് ശക്തികളുണ്ട്, ആ ആവരണത്തെ കൊണ്ട് മറച്ചിട്ട് അപ്പോൾ ഒരു അവ്യക്തത അവിടെ ഉണ്ടാകുന്നു. എന്താണ് ഇനി, അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്ന ഒരു അവ്യക്തം. ആ അവ്യക്തം ആദ്യത്തെ തത്വമാണ്, അതാണ് മഹത്തത്വം. ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം ആ മഹത്തത്വത്തിൽ നിന്നാണ്, അതാണ് മഹത്തത്വം മുതലായവയാൽ സംഭൂതം, സംഭവിച്ചതും. ഷോഡശ കലം, ഷോഡശം എന്നാൽ പതിനാറ്, പതിനാറ് കല എന്നാൽ അംശങ്ങളോട് ചേർന്ന. ഇവിടെ പതിനാറ് ആവുന്നത് പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ. പിന്നെ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, കൈകാലുകൾ, വാക്ക്, വായ, പിന്നെ ജനനേന്ദ്രിയം, മലദ്വാരം തുടങ്ങിയ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതിൻ്റെ കൂടെ മനസ്സ്, ഇതാണ് പതിനാറ് അംശങ്ങൾ. ഈ പതിനാറ് അംശങ്ങളോട് ചേർന്നതുമായ പൗരുഷം, വിരാട് പുരുഷൻ്റെ സ്വരൂപത്തെ, രൂപം, സ്വരൂപത്തെ ജഗൃഹേ സ്വീകരിച്ചു. സൂതൻ തുടർന്ന് പറയുകയാണ്, ഭഗവാൻ നാരായണന് ലോകം സൃഷ്ടിക്കണം എന്ന ഇച്ഛ ഉണ്ടായപ്പോൾ ആദ്യം മായയെ ആവരണം ചെയ്ത് പിന്നീട് വിക്ഷേപശക്തിയായിട്ട് അതിൻ്റെ ആദ്യത്തെ തുടക്കം എന്ന നിലയിൽ മഹത്തത്വമുണ്ടായി. ആ മഹത്തത്വത്തോടൊപ്പം പതിനാറ് കലകൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയോട് ചേർന്നിട്ട് ഒരു വിരാട് സ്വരൂപത്തെ, ഭഗവാൻ തന്നെ തൻ്റെ ശരീരത്തെ ഈ പ്രപഞ്ചമാക്കി തീർത്തു. വിരാട് സ്വരൂപ വർണ്ണന വിശദമായി ഇനി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭേ സംഭൂതം ഷോഡശകലമാദൗ ലോകശുശ്രൂഷയാ. രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്നു. യസ്യ അംഭസി, യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭിഹ്രദ അംബുജാത് ആസീത്, നാഭിഹ്രദ അംബുജാത് ആസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഹി. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വത നാഭിഹ്രദാംബുജാദാസീത്
ബ്രഹ്മാ വിശ്വസൃജാം പതിഹി. അംഭസി കാരണജലത്തിൽ ശയാനസ്യ കിടന്നുകൊണ്ട് യോഗനിദ്രാം യോഗാവസ്ഥയിൽ സമാധി അവസ്ഥയിൽ എന്നാൽ നിദ്രയാണ്. അങ്ങനെ സമാധി രൂപമായ ഉറക്കത്തെ വിതന്വതഹ ആ അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്ന സമാധി രൂപമായ നിദ്രയിൽ ഇരിക്കുന്ന യസ്യ യാതൊരു വിരാട് പുരുഷന്റെ നാഭി വിരാട് പുരുഷന്റെ ഉദരം എന്ന് പറയുന്നത് സമുദ്രമാണ്. അതുകൊണ്ട് പറയുന്നു നാഭി ഹ്രദാം. ഹ്രദം എന്നാൽ കയം. നാഭിയാകുന്ന കയത്തിൽ ഉണ്ടായ അംബുജാത് താമരയിൽ നിന്ന് ആ വിരാട് പുരുഷൻ യോഗനിദ്ര കൊള്ളുന്നു. അങ്ങനെയുള്ള വിരാട് പുരുഷന്റെ ഉദരത്തിൽ നിന്ന് ഒരു താമര ഉണ്ടാകുന്നു. ആ താമരയിൽ നിന്ന് വിശ്വസൃജ പിന്നീട് ഈ ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് അവരുടെ പതിഹി വിശ്വസൃജാം പതിഹി ഈ വിശ്വത്തിൻ്റെ സ്രഷ്ടാക്കളുടെ സ്ഥൂല രൂപത്തിൽ നമ്മൾ ഈ ലോകത്ത് കാണുന്നവരുടെയൊക്കെ പതിയായിട്ടുള്ള അവരെ സൃഷ്ടിച്ച ബ്രഹ്മാവ് ബ്രഹ്മാവ് ആസീത് ഉണ്ടായി. കാരണജലത്തിൽ വിരാട് പുരുഷ സ്വരൂപത്തിൽ നിദ്ര കൊള്ളുന്ന ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ആ പരമാത്മാവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു പത്മം ഉണ്ടായി വരികയും അതിൽ നിന്ന് പ്രജാപതികളുടെ എല്ലാം നാഥനായ പ്രജാപതികളാണ് പിന്നീടുള്ള സൃഷ്ടി നടത്തിയത്. അപ്പോൾ അവരുടെയും നാഥനായിട്ടുള്ള ബ്രഹ്മാവ് ഉദ്ഭവിച്ചു. യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വത നാഭിഹ്രദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാം പതിഹി. യസ്യ അവയവ സംസ്ഥാനൈഃ കൽപ്പിതോ കൽപ്പിതഃ ലോകവിസ്തരഃ തത് വൈ തത് വൈ ഭഗവതോ ഭഗവതഃ രൂപം വിശുദ്ധം സത്വം ഊർജിതം സത്വമൂർജിതം. യസ്യ അവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. യസ്യ യാതൊരു വിരാട് സ്വരൂപത്തിൻ്റെ അവയവ സംസ്ഥാനൈ ആ വിരാട് സ്വരൂപത്തിൻ്റെ അവയവങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നതാണ്. ഇങ്ങനെയുള്ള ആ അവയവങ്ങളുടെ വിഭാഗങ്ങളാൽ ലോകവിസ്തര അങ്ങനെയാണ് ഈ ലോകം നമ്മൾ ഈ കാണുന്ന സ്ഥൂലമായിട്ടുള്ള പ്രപഞ്ചം ഉണ്ടായത്. ലോകം വിസ്തരിക്കപ്പെട്ടത് അങ്ങനെയാണ്. കൽപ്പിത അങ്ങനെയാണ് അത് രൂപം കൊണ്ടത്. ലോകവിസ്തര കൽപ്പിത ലോകങ്ങളുടെ ഈ ഒരു വിസ്താരമായിട്ടുള്ള ഈ പ്രപഞ്ചം രൂപം കൊണ്ടുവോ അങ്ങനെയുള്ള ഭഗവത ആ സർവേശ്വരൻ്റെ തത് രൂപം ആ വിരാട് സ്വരൂപം വിശുദ്ധം അത് പരിശുദ്ധമാണ്. കാരണം രജ തമോ ഗുണങ്ങളുടെ സ്പർശമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഊർജിതം നിരതിശയമായിട്ടുള്ള സത്വം വൈ അത് സത്വമയമായി തന്നെ വർത്തിച്ചു. യാതൊരു വിരാട് സ്വരൂപന്റെ അവയവ സ്ഥാനങ്ങളാണോ ഈ പ്രപഞ്ചമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്രകാരമുള്ള ആ ഭഗവാന്റെ രൂപമാകട്ടെ അകവും പുറവും വിശുദ്ധമാണ്. അതുകൊണ്ട് അത് ശക്തിമത്താണ് സാത്വികമാണ്. ഇവിടെ വിരാട് സ്വരൂപന്റെ ഒരു സ്വരൂപത്തെ ഒന്ന് വർണ്ണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോക വിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ഈ പ്രപഞ്ചമായി തീർന്ന ആ വിരാട് സ്വരൂപന്റെ രൂപത്തെ ഒന്നുകൂടെ വർണ്ണിക്കുകയാണ് നാലാമത്തെ ശ്ലോകത്തിൽ. പശ്യന്തി അതഹ
പശ്യന്ത്യതോ രൂപം അദഭ്രചക്ഷുഷാ രൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദ ഊരു ഭുജ ആനന അദ്ഭുതം സഹസ്രപാദോരുഭുജാനന അദ്ഭുതം സഹസ്രമൂർധ ശ്രവണ അക്ഷിനാസികം സഹസ്രമൗലി അംബര കുണ്ടല ഉല്ലസത് സഹസ്രമൗലി അംബര കുണ്ടലോല്ലസത് പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനന അദ്ഭുതം സഹസ്രമൂർധ ശ്രവണ അക്ഷിനാസികം സഹസ്രമൗല്യംബര കുണ്ടലോല്ലസത്. ആ വിരാട് പുരുഷന് സഹസ്രപാദം, സഹസ്രം എന്നാൽ ആയിരം, പക്ഷേ ഇവിടെ അസംഖ്യം എന്ന് അർത്ഥമെടുക്കണം. അസംഖ്യം പാദങ്ങൾ, അതുപോലെ ഊരു അസംഖ്യം തുടകൾ, ഊരു എന്നാൽ തുട, ഭുജം ഭുജങ്ങൾ കൈകൾ, ആനനം മുഖം, അസംഖ്യം മുഖങ്ങൾ എന്നിവകളാൽ അദ്ഭുതം ആശ്ചര്യജനകമായതും, അതുപോലെ സഹസ്രമൂർധ അസംഖ്യം മൂർധാവ് തലകൾ, ശ്രവണം കാതുകൾ, അക്ഷി കണ്ണുകൾ, നാസിക നാസികകൾ എന്നിവകളോടുകൂടിയതും, ഇതേപോലെ അസംഖ്യം മൂർധാവിൽ സഹസ്രമൗലി, മൗലി എന്നാൽ കിരീടം, സഹസ്രമൗലി അസംഖ്യം കിരീടങ്ങൾ, അതുപോലെ തന്നെ എല്ലാ ശരീരങ്ങളിലും അനവധി അംബരം വസ്ത്രങ്ങൾ, കുണ്ടലം കർണാഭരണങ്ങൾ, ഇവകളാൽ പരിലസിക്കുന്നതുമായ അതഹ രൂപം, ആ വിരാട് സ്വരൂപൻ്റെ ആ അതിസ്ഥൂലമായ രൂപം. അദഭ്രചക്ഷുഷ, അദഭ്രം എന്നാൽ ജ്ഞാനമാകുന്ന ചക്ഷുസ് കണ്ണ്, ജ്ഞാനാത്മകമായ കണ്ണുകളെ കൊണ്ടു മാത്രമേ പശ്യന്തി കാണുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നത് അത്യന്തം സൂക്ഷ്മതരമായിട്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും അനുഭവിക്കാൻ സാധിക്കില്ല. അതേപോലെ വിരാട് സ്വരൂപം, അത് അതിസ്ഥൂലമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അതിന് ജ്ഞാനാത്മകമായ കണ്ണ് ആവശ്യമാണ്. അപ്പോൾ ജ്ഞാനം കൊണ്ടു മാത്രമേ ആ വിരാട് സ്വരൂപനെ നമുക്ക് കാണാൻ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാദ്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോലസ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സൃഷ്ടികളും ഈ വിരാട് സ്വരൂപനിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകം. ഏതത് നാനാ അവതാരാണാം ഏതന്നാനാവതാരാണാം നിധാനം ബീജം അവ്യയം ബീജം അവ്യയം യസ്യ അംശ അംശേന യസ്യ അംശാംശേന സൃജ്യന്തേ ദേവ തിരിയക് നരാദയഃ. ഏതന്നാനാവതാരാണാം നിധാനം ബീജം അവ്യയം യസ്യ അംശാംശേന സൃജ്യന്തേ ദേവ തിരിയങ്ങരാദയഃ. ഏതത് ഈ നാനാവതാരാണാം നിധാനം, അസംഖ്യം അവതാരങ്ങളുടെ നിധാനമായ ഈ വിരാട് സ്വരൂപം, അവ്യയം നാശരഹിതമായിട്ടുള്ള ബീജം എല്ലാറ്റിൻ്റെയും ഉറവിടമാകുന്നു. യസ്യ യാതൊരു സ്വരൂപത്തിൻ്റെ അംശ അംശേന അംശത്തിൻ്റെ അംശത്താൽ ദേവ തിരിയക് നരാദയഃ, ദേവന്മാർ തിരിയക്കുകൾ പക്ഷിമൃഗാദികൾ, നരന്മാർ മനുഷ്യരും മറ്റു പ്രാണിജാലങ്ങളൊക്കെ സൃജ്യന്തേ സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ദേവന്മാർ മനുഷ്യർ പക്ഷിമൃഗാദികൾ തുടങ്ങി
എല്ലാം എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ തന്നെ ആ വിരാട് സ്വരൂപന്റെ അംശാംശങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചവയാണ്. ഈ സൃഷ്ടികളുടെയൊക്കെ മൂലകാരണമായിട്ടുള്ള ആ വിരാട് സ്വരൂപം അവ്യയമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, ഒരു മാറ്റവുമില്ലാതെ എന്നും ഒരുപോലെ ഇരിക്കുന്നതാണ്. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിര്യങ്ങരാദയ. അടുത്തതായി ആ ബ്രഹ്മാവിൽ നിന്ന് ആദ്യമായി ഉണ്ടായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ ഈ ഒരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു ആറാമത്തെ ശ്ലോകത്തിൽ. സഹ ഏവ പ്രഥമം ദേവഹ കൗമാരം സർഗം ആസ്ഥിതഹ സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം ബ്രഹ്മചര്യം അഖണ്ഡിതം. സ ഏവ പ്രഥമം ദേവഹ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം. സഹ ദേവഹ ഏവ ആദിനാരായണനായ ആ വിരാട് സ്വരൂപൻ തന്നെ പ്രഥമം ഒന്നാമതായി കൗമാരം സർഗം, കൗമാരം എന്ന സൃഷ്ടിവിശേഷത്തെ ആസ്ഥിത അവലംബിച്ച് ബ്രഹ്മ ബ്രാഹ്മണ ശരീരം സ്വീകരിച്ച് അഖണ്ഡിതം ഒരു കുറവും കോട്ടവും തട്ടാത്ത എന്നാൽ ദുശ്ചരം ആചരിക്കാൻ അത്രയും പ്രയാസമുള്ള ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെ ചചാര ആചരിച്ചു. ഭാഗവത മഹാത്മ്യത്തിൽ തൻ്റെ പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോൾ ആ വഴി കണ്ടെത്താൻ സാധിക്കാത്ത നാരദ മഹർഷി സനകാദി മുനീന്ദ്രന്മാരെയാണ് സമീപിച്ചത്. അവരാണ് ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ആ സനകാദി മുനീന്ദ്രന്മാർ ഈ വിരാട് പുരുഷൻ്റെ ആദ്യ സൃഷ്ടിയായിട്ട് പറയുകയാണ്. അവിടെ കൗമാരം എന്ന അവസ്ഥാവിശേഷത്തെ അവലംബിച്ചുകൊണ്ടാണ് ഒരു ബ്രാഹ്മണ സ്വരൂപമായിട്ട്, എന്നാൽ ഒരേ പ്രായമുള്ള നാലു പേർ, അവർ നിത്യ ബ്രഹ്മചാരികളായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മചര്യം എന്ന വർണ്ണാശ്രമ ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടായിരുന്നു. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം. അടുത്തതായി വരാഹ അവതാരത്തെക്കുറിച്ച് പറയുകയാണ് ഏഴാമത്തെ ശ്ലോകം. ദ്വിതീയം തു ഭവായ അസ്യ ഭവായ അസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യൻ ഉപാദത്ത ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപുഹു. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപുഹു. ദ്വിതീയം രണ്ടാമതായിട്ട് ഉണ്ടായ ഭഗവാന്റെ അവതാരം ദ്വിതീയം തു അസ്യ ഈ ലോകത്തിൻ്റെ ഭവായ ഉത്കർഷത്തിനു വേണ്ടി രസാതലഗതാം അധോലോകങ്ങളിൽ ഏഴ് ലോകങ്ങളിൽ ഒന്നാണ് രസാതലം. ആ രസാതലത്തിലേക്ക് ആണ്ടുപോയ മഹീം ഭൂമിയെ ഉദ്ധരിഷ്യൻ മുകളിലേക്ക് കൊണ്ടുവരാനായി യജ്ഞേശ യജ്ഞങ്ങളുടെ ഈശനായിട്ടുള്ള ഫലദാതാവായ ഭഗവാൻ സൗകരം ഒരു പന്നിയുടെ വപുഹു ശരീരത്തെ ഉപാദത്ത സ്വീകരിച്ചു. ഇനി ഇവിടെ രണ്ടാമത്തെ അവതാരമായിട്ട് പറയുന്നത് വരാഹമൂർത്തിയെയാണ്. ആ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ വരാൻ കാരണം
ഭൂമി രസാതലത്തിലേക്ക് ആണ്ടുപോയതായിരുന്നു. അങ്ങനെ രസാതലത്തിലേക്ക് ആണ്ടുപോയ ഭൂമിയെ ഉദ്ധരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പന്നിയുടെ രൂപത്തെ സ്വീകരിച്ചു. ഇപ്പോൾ എല്ലാ അവതാരങ്ങളെക്കുറിച്ചും ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു പോവുകയാണ്. പിന്നീട് ഇവയുടെയൊക്കെ വിശദമായിട്ടുള്ള കഥകളാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാമഹേ ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപു. ഇനി മൂന്നാമത്തെ അവതാരമായി പറയുന്നത് നാരദ മഹർഷിയുടെ അവതാരമാണ്. എട്ടാമത്തെ ശ്ലോകം. തൃതീയം ഋഷിസർഗം, തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യ, ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട, സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം സാത്വതം ആചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. സഹ, ആ ഭഗവാൻ തൃതീയം, മൂന്നാമതായിട്ട് ഋഷിസർഗം, ഋഷിമാരുടെ ആ അവസ്ഥാവിശേഷത്തെ കാണിക്കാനായിട്ടുള്ള സൃഷ്ടി, ആ അവസ്ഥാവിശേഷത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദേവർഷിത്വം ച, അതുപോലെ ദേവർഷിഭാവത്തെ ഉപേത്യ, ഭഗവാൻ സ്വയം സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ചിട്ട് യതഹ, യാതൊന്നിൽ നിന്നാണോ കർമ്മണാം, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നൈഷ്കർമ്മ്യം, ആ കർമ്മങ്ങളോടൊന്നും ഒട്ടിപ്പിടിക്കാതെയും നമുക്ക് കർമ്മം ചെയ്യാം എന്ന പൊരുൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാത്വതം തന്ത്രം, പഞ്ചരാത്രം എന്ന വൈഷ്ണവതന്ത്രത്തെ ആചഷ്ട ഉപദേശിച്ചു. മൂന്നാമതായിട്ട് ഭഗവാൻ ഉത്തമ ഭക്തനായിട്ട് ലോകം പിന്നീട് വാഴ്ത്തിയ നാരദ മഹർഷിയുടെ രൂപത്തിലാണ് അവതരിച്ചത്. അത് ദേവർഷി എന്ന ആ അവസ്ഥാവിശേഷത്തെ ലോകത്തിന് പരിചയപ്പെടുത്താനും ഒപ്പം ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ ഒന്നിനോടും ഒട്ടിപ്പിടിക്കാതെ താമര ഇലയിൽ വെള്ളം വീണാലെന്ന പോലെ ആ അവസ്ഥ, അതാണ് നൈഷ്കർമ്മ്യാവസ്ഥ, താനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന ചിന്തയില്ലാതെ ചെയ്യുക, അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ അവസ്ഥ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു തലമാണ് നൈഷ്കർമ്മ്യാവസ്ഥ. ആ അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന സാത്വതം തന്ത്രം, പഞ്ചരാത്രം എന്ന ഒരു ഗ്രന്ഥം രചിക്കുകയും, രചിക്കുക എന്നാൽ അത് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. തൃതീയ ഋഷിസർഗം ച ദേവർഷിത്വമുപേത്യ സ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യത. ഇനി നാലാമത്തെ അവതാരമായിട്ട് നരനാരായണ അവതാരത്തെ പറയുന്നു. ഒൻപതാമത്തെ ശ്ലോകം. തുരിയേ ധർമ്മകലാസർഗേ നരനാരായണൗ ഋഷി, നരനാരായണാവ് ഋഷി. ഇവിടെ രണ്ട് എന്നതിനെ സൂചിപ്പിക്കാൻ സംസ്കൃത ഭാഷയിൽ ദ്വിവചനം ഉണ്ട്, അതാണ് ഔ എന്ന പ്രയോഗമായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് രാമലക്ഷ്മണൗ, രാമകൃഷ്ണൗ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വസ്തുക്കളെ സൂചിപ്പിക്കാനും ഈ ഔ എന്നാണ് പറയുക. ഔ എന്ന് വന്നാൽ അതിനർത്ഥം ആ രണ്ട് എന്നതിനെയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നരനും നാരായണനും, അത് കൂടിച്ചേരുമ്പോഴാണ് നരനാരായണാവ് ഋഷി എന്ന് പറയുന്നത്. ഭൂത്വ ആത്മ ഉപശമ ഉപേതം അകരോത് ദുശ്ചരം തപഃ. ഭൂത്വ ആത്മോപശമോ ഉപേതം അകരോത് ദുശ്ചരം തപഃ.
തുരിയെ ധർമ്മകലാസർഗേ നരനാരായണാവൃഷി ഭൂത്വാ ആത്മോപശമോപേതമകരോ ദുശ്ചരം തപഃ. തുരീയമായ അവസ്ഥ എന്നാൽ യോഗികളുടെ അവസ്ഥയാണ്. അതായത് ജാഗ്രത്, ഉണർവ്, സ്വപ്നം, സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തി. സുഷുപ്തി എന്നത് നമ്മുടെ ഗാഠനിദ്ര. ഇതിനും അപ്പുറത്തുള്ള തുരീയ അവസ്ഥ, സമാധി അവസ്ഥ. അങ്ങനെ തുരിയ എന്ന് വെച്ച നാലാമത്തെ അവതാരമായിട്ട് ധർമ്മകലാ സർഗേ, ധർമ്മപത്നിയായ മൂർത്തിദേവിയിൽ നിന്നുള്ള സൃഷ്ടിയിൽ, ധർമ്മദേവൻ മൂർത്തിദേവിയെ വിവാഹം ചെയ്തതിൽ, അതിൽ നിന്നുണ്ടായ സൃഷ്ടിയായിട്ടാണ് നരനാരായണ അവതാരം. നരനാരായണവും നരനെന്നും നാരായണനെന്നും പേരുള്ള ഋഷി, രണ്ട് ഋഷിമാരായി ഭൂത്വാ, ഭവിച്ചിട്ട്, ആത്മ ഉപശമം, അവനവൻ്റെ മനസ്സിനെ നിഗ്രഹിക്കുക, ശമിപ്പിക്കുക, അതിനോടുകൂടിയത് ഉപേതം, അതിനോടുകൂടിയ ആത്മ ഉപശമ ഉപേതം, ഇത് അത്രയും ബുദ്ധിമുട്ടാണ്, അതാണ് ദുശ്ചരം, അനുഷ്ഠിക്കാൻ കഷ്ടമുള്ളതുമായ തപഹ, നിരന്തരമായ ദൃഢമായ തപസ്സിനെ അകരോത്, ചെയ്തു. ഭഗവാന്റെ നാലാമത്തെ അവതാരമായിട്ട് പറയുന്നത് ധർമ്മ പ്രജാപതിയുടെ പുത്രന്മാരായ നരനാരായണന്മാരായിട്ടായിരുന്നു അവർ. ആത്മശാന്തിക്ക് ഉപയുക്തമായതും അത്യധികം ദുഷ്കരവുമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ഇന്നും ബദരിയാശ്രമത്തിൽ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തുരിയേ ധർമ്മ കലാ സർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോപേതമകരോ ദുശ്ചരം തപ. ഇനി അഞ്ചാമത്തെ അവതാരം കപിലാവതാരം, അതാണ് പത്താമത്തെ ശ്ലോകം. പഞ്ചമഹ കപിലഹ കപിലോ നാമ സിദ്ധേശഹ കാലവിപ്ലുതം പ്രോവാച ആസുരയേ, പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. പഞ്ചമഹ, അഞ്ചാമതായി കപിലഹ നാമ കപിലൻ എന്നു പേരായ സിദ്ധേശഹ, മഹാസിദ്ധനായിട്ട്. എന്നാൽ ഈ കപില മഹർഷി ആവിഷ്കരിച്ച സാഖ്യശാസ്ത്രം അത് കാലവിപ്ലുതം, കാലത്താൽ നശിച്ചുപോയി. ഈ സാഖ്യശാസ്ത്രത്തിൽ പ്രധാനമായി തത്വഗ്രാമ വിനിർണയം, ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് 24 തത്വങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട മഹത്തത്വം, അതിനുശേഷം അഹങ്കാരം, അതുപോലെ 4 അന്തഃക്കരണങ്ങളുടെ 4 പ്രവൃത്തികൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ 5 തന്മാത്രകൾ, ഇങ്ങനെ അങ്ങോട്ട് 24 തത്വങ്ങളായിട്ട് പറയുന്നു. അതിൻ്റെ കൂടെ ആ പുരുഷനെയും ചേർത്ത് 25 തത്വങ്ങളായിട്ടാണ് സാഖ്യശാസ്ത്രം പറയുന്നത്. എന്നാൽ ഈ ശാസ്ത്രം കാലാന്തരത്തിൽ അത് നശിച്ചുപോയി. എങ്കിലും ഇത് ആദ്യം ഈ സാഖ്യ ദർശനത്തെ, സാഖ്യം ആസുരയെ, ആസുരി എന്ന ബ്രാഹ്മണന് സവിസ്തരം പ്രോവാച ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. മഹാസിദ്ധനായ കപില മഹർഷിയായിട്ടായിരുന്നു ഭഗവാന്റെ അഞ്ചാമത്തെ അവതാരം. കപില മഹർഷി വിഭാവനം ചെയ്ത ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. എന്നാൽ ഇത് കാലാന്തരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. ഇത് തൻ്റെ ശിഷ്യനായിട്ടുള്ള ആസുരി എന്ന ബ്രാഹ്മണന് സവിസ്തരം ഉപദേശിച്ചു കൊടുത്തിരുന്നു. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. ഭഗവാന്റെ ആറാമത്തെ അവതാരം ദത്താത്രേയ അവതാരമാണ്. അതാണ് 11-ാമത്തെ ശ്ലോകം. ഷഷ്ഠം അത്രേഹേ അപത്യത്വം, ഷഷ്ഠമത്രേരപത്യത്വം വൃതഃ പ്രാപ്തഃ അനസൂയയാ, പ്രാപ്തോ അനസൂയയാ
ആന്വിക്ഷികീം അലർക്കായ പ്രഹ്ലാദാദിഭ്യഹ ഊചിവാൻ ഷഷ്ഠമത്രേരപത്യത്വം വൃത പ്രാപ്തോ അനസൂയയ ആന്വിക്ഷികീം അലർക്കായ പ്രഹ്ലാദാദിഭ്യ ഊചിവാൻ ഷഷ്ഠം ആറാമതായിട്ട് അനസൂയയ അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയാദേവി. ആ അനസൂയാദേവി തനിക്കൊരു മകൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവരുടെ മൂന്ന് പേരുടെയും അംശമായിട്ട് അത്രേഹേ അത്രി മഹർഷിയുടെ അപത്യത്വം പുത്രഭാവത്തെ പ്രാപ്തഹ പ്രാപിച്ചിട്ട് പിന്നീട് അലർക്കായ അലർക്കൻ എന്ന ഭക്തനും പ്രഹ്ലാദാദിഭ്യഹ പ്രഹ്ലാദൻ മുതലായവർക്കും ആന്വിക്ഷികീം ആത്മവിദ്യയെ ഊചിവാൻ ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവർ മൂന്നും ആ പരമാത്മാവിൻ്റെ സത്വരജ തമോമൂർത്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒന്നായ ഭഗവാനായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് ഇത് ഭഗവാന്റെ അവതാരമായിട്ട് തന്നെ പറയുന്നത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തന്നെ തനിക്ക് പുത്രനായി ജനിക്കണമെന്ന വരമാണ് അനസൂയാദേവി പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇവർ മൂന്നു പേരുടെയും അംശാവതാരമായിട്ടാണ് അത്രിമഹർഷിക്കും അനസൂയാദേവിക്കും മകനായിട്ട് ദത്താത്രേയൻ ജനിച്ചത്. ഈ ദത്താത്രേയൻ ജന്മനാ തന്നെ മഹായോഗിയായിരുന്നു. അങ്ങനെ പിന്നീട് അലർക്കൻ പ്രഹ്ലാദൻ യദു തുടങ്ങിയ ഭക്തന്മാർക്ക് ആത്മവിദ്യയെ ഉപദേശിച്ചു കൊടുത്തതും ഈ ദത്താത്രേയ മഹർഷിയാണ്. ഷഷ്ഠമത്രേരപത്യത്വം വ്രത പ്രാപ്തോനസൂയ ആന്വിക്ഷികീമലർക്കായ പ്രഹ്ലാദാദിഭ്യ ഊചിവാൻ. ഇനി ഏഴാമത്തെ അവതാരം യജ്ഞാവതാരമാണ്. ഈ യജ്ഞനാണ് സ്വയംഭുവ മന്വന്തരത്തിൽ ഇന്ദ്രനായി തീർന്നത്. അതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം. തതഹ സപ്തമ ആകൂത്യാം രുചേഹേ യജ്ഞഃ അഭ്യജായത യജ്ഞോ അഭ്യജായത സഹ യാമാദ്യൈഃ സുരഗണൈഃ അപാത് സുരഗണൈരപാത് സ്വയംഭുവാന്തരം. തത സപ്തമ ആകൂത്യാം രുചേർ യജ്ഞോ അഭ്യജായത സ യാമാദ്യൈ സുരഗണൈരപാത് സ്വയംഭുവാന്തരം. തതഹ പിന്നീട് സപ്തമേ ഏഴാമത്തെ അവതാരമായിട്ട് രുചേഹെ രുചി എന്ന പ്രജാപതിയുടെ ആകൂത്യാം ആകൂതി എന്ന പത്നിയിൽ യജ്ഞഃ യജ്ഞദേവനായിട്ട് അഭ്യജായത ജനിച്ചു. സഹ ആ യജ്ഞദേവൻ തൻ്റെ മക്കളായിട്ടുള്ള യാമാദ്യൈഹി യാമന്മാർ തുടങ്ങിയ സുരഗണൈഹി ദേവസംഘങ്ങളോടുകൂടി സ്വയം ഇന്ദ്രപദവിയെ സ്വീകരിച്ച് സ്വയംഭുവ അന്തരം എന്നാൽ മന്വന്തരം ആദ്യത്തെ മന്വന്തരമായിട്ടുള്ള സ്വയംഭുവ മന്വന്തരത്തെ അപാത് പരിപാലിച്ചു. ഏഴാമത്തെ അവതാരമായിട്ട് ഭഗവാൻ രുചി പ്രജാപതിയുടെ പത്നിയായ ആകൂതിയിൽ യജ്ഞൻ എന്ന നാമധേയത്തിൽ അവതരിച്ചു. പിന്നീട് സ്വയംഭുവ മനുവായി തീർന്നപ്പോൾ മനു പ്രജാപതിയായപ്പോൾ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രലോകത്ത് ദേവേന്ദ്രനായിട്ട് ആരുമില്ലായിരുന്നു, അതിന് അർഹതപ്പെട്ട ആരുമില്ലായിരുന്നു. അങ്ങനെ യജ്ഞദേവൻ തന്നെ സ്വയം ഇന്ദ്രപദവിയെ സ്വീകരിച്ച് ആ സ്വയംഭുവ മന്വന്തരത്തെ പരിപാലിച്ചു. അതിന് തൻ്റെ സഹായികളായിട്ട് ഉണ്ടായിരുന്നത് യാമന്മാർ തുടങ്ങിയ ദേവഗണങ്ങൾ മക്കൾ തന്നെയാണ്. അവരും ദേവന്മാരായി തീർന്നു. അങ്ങനെ സ്വപുത്രന്മാരായ യാമന്മാരോടുകൂടി ആ സ്വയംഭുവ മന്വന്തരത്തെ ഭഗവാൻ പരിപാലിച്ചു. തത സപ്തമ ആകൂത്യാം രുചേർ യജ്ഞോഭ്യജായത
സയാമാദേസുരഗണൈരപാത് സ്വായം ഭുവാന്തരം. എട്ടാമത്തെ അവതാരം ഋഷഭാവതാരം. ഏറ്റവും ഉന്നതമായ തലമാണ് പരമഹംസ തലം. അങ്ങനെയൊരു അവസ്ഥയെ പരിചയപ്പെടുത്താനായിട്ട് ഋഷഭ മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. അതാണ് 13-ാമത്തെ ശ്ലോകം. അഷ്ടമേ മേരുദേവ്യാം തു നാഭേഹേ നാഭേർജാത ഉരുക്രമഹ ദർശയൻ വത്മ ധീരാണാം സർവാശ്രമ നമസ്കൃതം. അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഉരുക്രമഹ ദർശയൻ വത്മ ധീരാണാം സർവാശ്രമ നമസ്കൃതം. അഷ്ടമേ തു എട്ടാമതായിട്ട് ഉരുക്രമഹ, ഉരു എന്നാൽ വളരെയധികം, ക്രമഹ പരാക്രമത്തോടുകൂടിയ ഭഗവാൻ, അതാണ് ഉരുക്രമഹ ഭഗവാൻ. സർവ ആശ്രമ നമസ്കൃതം, എല്ലാ ആശ്രമങ്ങളാലും, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇവർക്കൊക്കെ അതീതനായ അവസ്ഥ, അതാണ് എല്ലാ ആശ്രമങ്ങളാലും ആദരിക്കപ്പെട്ട വത്മ. വത്മ എന്നാൽ മാർഗം, പരമഹംസധർമ്മം. അതിനെ ധീരാണാം ബുദ്ധിമാന്മാർക്ക് ദർശയൻ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നാഭേഹേ, നാഭി എന്ന രാജാവിൻ്റെ പത്നിയായ മേരുദേവ്യാം, മേരുദേവിയിൽ ഭഗവാൻ ഋഷഭാവതാരത്തെ ഋഷഭൻ എന്ന പേരിൽ ജാതഹ അവതരിച്ചു. ഇവിടെ ഋഷഭൻ എന്ന പേര് എവിടെയും കൊടുത്തിട്ടില്ല, പക്ഷേ അത് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ധരിക്കുക, ജാതഹ അവതരിച്ചു. അങ്ങനെ എട്ടാമതായിട്ട് ഭഗവാൻ നാഭീപത്നിയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന നാമത്തോടുകൂടി അവതരിച്ച് സർവ ആശ്രമങ്ങളും നമസ്കരിക്കുന്ന സന്യാസമാർഗത്തെ കാണിച്ചു കൊടുത്തു. അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഉരുക്രമ ദർശയൻ വത്മ ധീരാണാം സർവാശ്രമ നമസ്കൃതം. അടുത്തത് പൃഥു മഹാരാജാവായിട്ടുള്ള അവതാരമാണ്. 14-ാമത്തെ ശ്ലോകം. ഋഷിഭിഹി യാചിതഃ ഋഷിഭിർ യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപുഃ ദുഗ്ധ ഇമാം ഓഷധീഹി വിപ്രാഹ തേന അയം ദുഗ്ധേമാം ഓഷധീർ വിപ്രാസ്തേനായം സഹ ഉഷത്തമഃ. ഋഷിഭിർ യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപുഃ ദുഗ്ധേമാം ഓഷധീർ വിപ്രാസ്തേനായം സ ഉഷത്തമഃ. ഇവിടെ ആദ്യം ബ്രാഹ്മണന്മാരെ സംബോധന ചെയ്യുന്നു. വിപ്രാഹ അല്ലയോ ബ്രാഹ്മണന്മാരെ, വേനൻ എന്ന മഹാദുഷ്ടനായ രാജാവിൻ്റെ അധർമ്മം സഹിക്കാൻ സാധിക്കാതെ ഋഷിമാരുടെ ശാപത്താൽ ആ വേനൻ മരിച്ചു വീഴുകയാണ്. ഈ ഋഷിമാർ തന്നെ ഈ വേനൻ്റെ ശരീരത്തിൽ നിന്ന് കടഞ്ഞെടുത്ത അവതാരമാണ് ഭഗവാൻ പൃഥു. അതാണ് പറയുന്നത് ഋഷിഭിഹി, ഋഷിമാരാൽ യാചിതഃ, അപേക്ഷിക്കപ്പെട്ടവനായിട്ട് നവമം 9-ാമതായി പാർത്ഥിവം, ഒരു ക്ഷത്രിയനായിട്ട് പൃഥു എന്ന രാജാവിൻ്റെ വപുഹു ശരീരത്തെ ഭേജേ സ്വീകരിച്ചു. ഈ വേനൻ്റെ ദുഷ്ടത്തരം കാരണം ഭൂമി പോലും ഫലഭൂയിഷ്ടമാവാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പൃഥു മഹാരാജാവാണ് പിന്നീട് ഭൂമിയെ ഉഴുതു മറിച്ചിട്ട് സർവാഹ എല്ലാ തരത്തിലുള്ള ഓഷധികളെയും സസ്യവർഗത്തെയും ഇമാം ഈ ഭൂമിയിൽ നിന്ന് ദുഗ്ധ കറന്നെടുത്തു. അതായത് ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ മാറിയിട്ട് അങ്ങനെ കറന്നെടുത്തു. തേന ആകയാൽ സഹ ആ വിധത്തിലുള്ള അയം ഈ അവതാരം ഉശക്തമഹ വളരെയധികം ശ്രേഷ്ഠമാകുന്നു, ആകർഷകമായതാകുന്നു. കാരണം ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കിയത് പൃഥു മഹാരാജാവാണ് എന്നതിനാലാണ് ആ അവതാരം അത്രയും ശ്രേഷ്ഠവും ആകർഷകവും ആയത് എന്ന് പറയുകയാണ്.
ऋषि फिर याजितो भेजे नवमं पार्थिवं वपु दुग्धे मामोषधीर्विप्रास्ते नायं स उषत्तमा। പത്താമത്തെ അവതാരമായ മത്സ്യാവതാരത്തെക്കുറിച്ച് പറയുന്നു. പതിനഞ്ചാമത്തെ ശ്ലോകം. രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷ ഉദധി സംപ്ലവേ ചാക്ഷുഷോദധി സംപ്ലവേ നാവി ആരോപ്യ നാവി ആരോപ്യ മഹീമയ്യാം അപാത് വൈവസ്വതം മഹീമയ്യാം അപാത് വൈവസ്വതം മനും. രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദധി സംപ്ലവേ നാവി ആരോപ്യ മഹീമയ്യാം അപാത് വൈവസ്വതം മനും. സഹ ആ ഭഗവാൻ ചാക്ഷുഷ ഉദധി സംപ്ലവേ ആറാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിലെ അവസാനത്തിൽ സംഭവിച്ച ഉദധി സംപ്ലവം ജലപ്രളയത്തിൽ സമുദ്രം പ്രളയജലമായി മാറിയപ്പോൾ മാത്സ്യം ഒരു വലിയ മത്സ്യത്തിൻ്റെ രൂപം ജഗൃഹേ രൂപം സ്വീകരിച്ചു. എന്നിട്ട് മഹീമയ്യാം ഭൂമിയെ ഒരു തോണിയാക്കി മാറ്റി. അതാണ് മഹീമയ്യാം നാവി ഭൂമിയാകുന്ന തോണിയിൽ ആരോപ്യ സപ്തർഷികളെയും അതുപോലെ ഈ മത്സ്യം ആദ്യം അവതരിച്ചത് സത്യവ്രതൻ എന്ന രാജർഷിയുടെ കയ്യിലായിരുന്നു. ആ സത്യവ്രതനെയും കയറ്റിയിട്ട് പിന്നീട് ഈ സത്യവ്രതനാണ് വൈവസ്വത മനുവായി തീർന്നത്. ആ വൈവസ്വത മനുവിൻ്റെ മന്വന്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴാമത്തെ മന്വന്തരം. ആ വൈവസ്വതം അങ്ങനെയുള്ള ആ വൈവസ്വതനെ വൈവസ്വതൻ എന്ന മനും മനുവിനെ അപാത്ത് സംരക്ഷിച്ചു. ആറാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തര അവസാനത്തിൽ ഉണ്ടായ പ്രളയത്തിൽ ഭഗവാൻ മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ച് വൈവസ്വത മനുവിനെയും മറ്റ് ഋഷിമാരെയും ഭൂമിയാകുന്ന തോണിയിൽ കയറ്റി രക്ഷിച്ചു. ഈ വൈവസ്വത മനുവിന് പുരാണം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ കഥകളും നമുക്ക് പിന്നീട് വിശദമായി കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ടീസർ പോലെയാണ്. ഇതാണ് ഭാഗവതത്തിൽ ഇനി വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ആമുഖമായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ വരും, ഈ കഥകളൊക്കെ ഒന്ന് വിശദമായി കേൾക്കണം എന്ന ആകാംക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത്. रूपं स जगृहे मात्स्यं चाक्षुषोदधि संप्लवे नाव्यारोप्य महीमय्यामपाद्वैवस्वतं मनुं। हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण 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 हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण।